ദിവസം പൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സായം സന്ധ്യാവന്ദനം. എല്ലാ നന്മകളും നമ്മുടെ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പണ്ടത്തെ മാതിരിയല്ല ഇന്ന് ഭാരതത്തെ സ്നേഹിക്കുന്നവരും ബഹുമാനിക്കുന്നവരും പ്രതികരിക്കുന്നത്. അതിന് നമ്മളുടെ ഓരോരുത്തരുടെയും സമർപ്പണമുണ്ട്. പ്രതികരിക്കണം, പ്രതികരിക്കണം, പ്രതികരിക്കണം എന്ന് പറയുന്നു, പ്രവർത്തിക്കുന്നു, നിർദ്ദേശം കൊടുക്കുന്നു. അത് നൂറുകണക്കിന് വ്യക്തികൾ ലോകമെമ്പാടുമുള്ളവര് ഏറ്റെടുക്കുന്നു. ഇന്ന് വളരെ വളരെ ആത്മാഭിമാനത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്ന വിധത്തിൽ കണ്ട അനവധി കാര്യങ്ങളിൽ ഒരെണ്ണം ഒരു അമേരിക്കൻ പത്രക്കാരൻ അർണബ് ഗോസ്വാമിയോട് വളരെ ഷാർപ്പായിട്ട് പറയുന്നു, നിങ്ങൾ ഇതുമാതിരിയുള്ള മനുഷ്യാവകാശ ലംഘനത്തിൽ നിന്ന് പിന്മാറണം. ഷാർപ്പ് വാക്കുകളാണ്. അർണബ് ഗോസ്വാമി ആ മനുഷ്യനെ ഇനി ഈ 16 അടി യന്ത്രം വെക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, വേറൊന്നുകൂടി പറയാറുണ്ട് മലയാളത്തില്, ഇരിക്ക പിണ്ണം വെക്കുക എന്നുള്ളത്. അതായത് ജീവിച്ചിരിക്കുമ്പോ തന്നെ അയാളുടെ പിണ്ണം അയാളുടെ മുമ്പിൽ തന്നെ വെക്ക. ജപ്പാനിൽ 2 ആറ്റം ബോംബ് ഇട്ട് 100,000 പേരെ കൊന്നതും അതുപോലെ തന്നെ നമ്മുടെ കിഴക്കൻ രാജ്യങ്ങളിൽ വിയറ്റ്നാമില് ബോംബിട്ട് കൊന്നതും പിന്നെ ഇറാഖിൽ ചെയ്തതും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചെയ്തതുമെല്ലാം എണ്ണി 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 പറഞ്ഞ് ഇടിവെട്ടേൽക്കുന്ന ശബ്ദത്തിൽ അർണബ് ഗോസ്വാമി ആ പത്രക്കാരൻ അമേരിക്കൻ പത്രക്കാരനോട് പ്രതികരിച്ചത്. അതിനെല്ലാം സാക്ഷിയായിട്ട് വീഡിയോകളുണ്ട്. ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ അപ്ലോഡ് ചെയ്തത്. ഇന്ദിരാഗാന്ധി BBCയെ ബാൻ ചെയ്തതും പിന്നെ അങ്ങനെ എല്ലാം ഇങ്ങനെ താഴച്ച് തകർത്ത് പുറത്തേക്ക് വരുന്നുണ്ട്. അതിന് കാരണം BBC തന്നെയാ. അമേരിക്കയിലെ ഫോറിൻ റെപ്രസെന്റേറ്റീവ്, ഞങ്ങൾ എന്നും ഭാരതത്തിന്റെ കൂടെയാണ്, ഭാരതത്തിന്റെ ശരികളുടെ കൂടെയാണ്, ഒരു കാരണവശാലും ഭാരതവുമായിട്ടുള്ള ബന്ധം ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. BBCയുടെ ഡോക്യുമെന്ററി അല്ല ഞങ്ങളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് ആധാരം. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. ഈ ഭഗവത്ഗീത നമ്മൾ ക്ലാസ് എടുക്കുന്നത് പോലും ഒരു നെഗറ്റീവിൽ നിന്നുണ്ടായ പോസിറ്റീവ് അല്ലേ. അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ 6.5 മണിക്ക് ഭഗവത്ഗീത പഠിപ്പിക്കാൻ വരുമായിരുന്നോ? പഠിക്കാൻ ചർച്ച ചെയ്യാൻ വരുമായിരുന്നോ? അർജുനൻ തളർന്നതല്ലേ നമുക്ക് ഈ ഭഗവത്ഗീത കിട്ടാൻ കാരണം? എത്ര ഗംഭീര അല്ലേ. എല്ലാവരും കുറെ അധികം പേരാണ് ഓരോരുത്തരും ആടിച്ചു പൊളിച്ചു പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് നരേന്ദ്രമോദി നേരിട്ടാണെങ്കിലും പരോക്ഷമായിട്ടാണെങ്കിലും BJP 5 മന്ത്രിമാരും MLA മാരും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഗുജറാത്തിന്റെ കലാപം എന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും തെളിയിച്ചിട്ടില്ലെങ്കിലും അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി 2 പ്രാവശ്യം 3 പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടതും അതിന്റെ തന്നെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി 2ാമത്തെ പ്രാവശ്യം തെരഞ്ഞെടുക്കപ്പെട്ടതും. ഇനി നീ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോ, BBC ഡോക്യുമെന്ററി ഇറക്കുകയോ CIA ഡോക്യുമെന്ററി ഇറക്കുകയോ എന്തും ചെയ്താലും ആ കലാപത്തിന്റെ പരിണത ഫലം എന്തായാലും 3 പ്രാവശ്യം നരേന്ദ്രമോദിയോ BJPയോ ഗുജറാത്തിൽ അധികാരത്തിൽ വന്നു, 2 പ്രാവശ്യം പ്രധാനമന്ത്രി ആവുകയും ചെയ്തു. ഇനി ഒച്ചയെടുക്കോ കുരയ്ക്കോ തുള്ളോ ചാടോ ഒക്കെ ചെയ്തോളാൻ അഡ്വക്കേറ്റ് ജയശങ്കർ. എനിക്ക് ആകെപ്പാടുകൂടി എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നു, നിങ്ങളോടും പറയുന്നു. നമുക്ക് ഈ ലോകത്തിലുള്ള നെഗറ്റീവിനെയൊക്കെ നമുക്ക് പോസിറ്റീവാക്കി മാറ്റാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചുണ്ട്. അതായത് നമ്മുടെ ജോൺ ബ്രിട്ടാസൊക്കെ കാവി ഉടുത്ത ഒരു പ്രധാന ഒരു മുഖ്യമന്ത്രിയും മന്ത്രം ജപിക്കുന്ന
സംഘികൾ എന്ന് പറഞ്ഞാൽ കാവി കൊടുത്തോണ്ട് നടക്കുന്ന പാർട്ടീസ് അല്ലേ? സംഘികളല്ലയോ അവര്. അവരിങ്ങനെ നാമം ജപിക്കും, പൂജ നടത്തും, അവര് ഭൂമി പൂജ നടത്തും. ജോൺ ബ്രിട്ടാസിനെ ജനിപ്പിച്ചവരല്ലോ ഇവരെയൊക്കെ ജനിപ്പിച്ചത്. ജോൺ ബ്രിട്ടാസിന്റെ വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദ അടവ് തട്ടിപ്പ് വെട്ടിപ്പ് ചതി വഞ്ചന നയം അതൊക്കെ പുറത്തേക്ക് വരുന്നത് മലപ്പുറത്തും കോഴിക്കോടും മാത്രമാണ്. കാരണം ആ ദുഷ്ടത്തരം അച്ഛനമ്മമാരിലൂടെ മക്കൾക്ക് വന്നതാ. അങ്ങനെയുള്ളവരല്ലോ ഭാരതം ഭരിക്കുന്നത് എന്നൊക്കെ കരിയും പച്ചയ്ക്ക് പറയാൻ, കരിയും പച്ചയ്ക്ക് പറയാൻ ഇന്ന് നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ ഇതെല്ലാം പറയണം, എന്നാലേ അത് ഭഗവത്ഗീതയാവുള്ളൂ. യുദ്ധത്തില് ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യന്റെ അടുത്ത് നരകത്തെ കുറിച്ച് എന്തിനാ പറഞ്ഞത്? അതും ഇതിന്റെ ഭാഗമാണ്. എല്ലാം ഋഷിയുടെ ജീവചര്യയും യോദ്ധാവിന്റെ ജീവ അറിയണം, സ്ഥിതപ്രജ്ഞന്റെ അറിയണം, ജ്ഞാനയോഗിയുടെ അറിയണം, കർമ്മയോഗിയുടെ അറിയണം, ഋഷിമാരുടെ അറിയണം, മഹാഋഷിമാരുടെ അറിയണം. എല്ലാവരുടെയും കാര്യങ്ങൾ ഭാരതത്തിന് ഒരൊറ്റ നാണയമാണ്. അതിന്റെ രണ്ടു വശമല്ല, ഒരു വശം തന്നെയാണ്. യഥാർത്ഥത്തില് നമ്മള് ഭഗവത്ഗീതയായാലും ഭാഗവതായാലും എല്ലാം പറയണം. അതൊക്കെ പറയാതിരുന്നത് കൊണ്ടാണ് ഇപ്പോഴും നമുക്ക് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയൊക്കെ അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴും സംശയത്തിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടറിയോ? ഈ ആചാര്യന്മാര് ഭാഗവത എടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ശിവപുരാണ സമീക്ഷാ സമയത്തും ദേവീ ഭാഗവത സമീക്ഷാ സമയത്തും ക്ഷേത്രങ്ങളിലുള്ള പ്രഭാഷണ സമയത്തും ഒക്കെ ഇവരിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ സംശയമേ വരുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളുടെ ഭാഗവത നമ്മുടെ ക്ഷേത്ര ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അവിടെ നടക്കുന്ന ക്ലാസുകളിലെല്ലാം ഹിന്ദു ധർമ്മത്തിലെ കുറവുകൾ പറഞ്ഞ് തിരുത്തണമെന്നുള്ള നിർദ്ദേശമാണ് കൊടുക്കേണ്ടത്. അത് ഗംഭീരമായിട്ട് തന്നെ കൊടുക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അൾട്രാ മോഡേൺ. ഇന്ന് ഞാൻ ഒരിടം കണ്ടു, 5 രാജ്ഞിമാര് 5 മുസ്ലിം രാജ്ഞിമാര് ഹിന്ദു ധർമ്മം സ്വീകരിച്ചവരുടെ ചിത്രവും ഭർത്താവുമായിട്ട് നിൽക്കുന്നതും അവർ അമ്പലത്തിൽ പോകുന്നതും 5 മുസ്ലിം രാജ്ഞിമാരാണ്. കാരണം എല്ലാം തളച്ചു മറിഞ്ഞ് പുറത്തേക്ക് വരുന്നു. പലപ്പോഴും രാത്രി കിടക്കുമ്പോഴത്തേക്കും ഇതുമാതിരിയുള്ള സന്തോഷ വാർത്തകളും സുഖം തരുന്ന വാർത്തകളുമാണ് മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഈശ്വര, ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയല്ലോ എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ, അത് കാരണം ഹാർട്ട് അറ്റാക്ക് വരികയാണെങ്കിലും കുറെ കൂടി കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂ ഈശ്വര, മരിക്കാൻ പാടുള്ളൂ എന്ന് വരെ എന്റെ മനസ്സിപ്പോ പ്രാർത്ഥിക്കുന്നു. പണ്ട് ഞാൻ മരണത്തെ എപ്പോ വേണമെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാണ്, ഇപ്പോഴും അത് തന്നെയാ. പക്ഷെ ഈ കാണുന്ന നന്മകളുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനിലെ സ്ഥാനപതി അഫ്ഗാനിസ്ഥാനിൽ ഇതുകൊണ്ട് പറയാണ്, ഇന്ത്യയെ ഞങ്ങൾ മറക്കില്ല, ഞങ്ങൾക്ക് വിഷമവും ദുഃഖവും വേദനയും വരുമ്പോഴൊക്കെ ഇന്ത്യ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ എന്ത് നടന്നു, കാശ്മീരിൽ എന്ത് നടന്നു എന്നുള്ളതൊക്കെ അവരുടെ തലയിലെഴുത്ത്. എന്ത് ക്ലീനായിട്ടാ പറയുന്നത്. ഏതായാലും നമുക്ക് സന്തോഷമുണ്ട്. ഇനി നമുക്ക് നരകത്തിലേക്ക് പോകാതിരിക്കാനുള്ള നമ്മുടെ നരകം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല മനസ്സ്, സന്മനസ്, അതിൽ നിന്ന് സത്യചിന്തകള്, അതിൽ നിന്ന് സത്കർമ്മങ്ങള്, അതിൽ നിന്ന് സത്കർമ്മ ബലങ്ങള്, സത്കർമ്മ പ്രതിഫലം. സന്മനസ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. ദുർമനസ്, ദുഷ്ചിന്തകൾ, പാപകർമ്മം, പാപം, നരകം. അപ്പൊ ഈ നരകവും സ്വർഗവും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പറയുന്ന മാതിരി ഹൂറികളും മദ്യപ്പുഴയും അല്ലെങ്കിൽ ബാക്കി വല്ലതുമൊന്നും അല്ല നമ്മളുടെ സ്വർഗവും നരകവും. മനസ്സ് നന്മ നിറഞ്ഞതാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ചിന്തകളും പുണ്യകർമ്മങ്ങളും പുണ്യവും സ്വർഗവും, മനസ്സ് തിന്മ നിറഞ്ഞതാണെങ്കിൽ ദുർമനസ് ദുഷ്ചിന്തകള് പാപകർമ്മം പാപം നരകം. അപ്പൊ കൃഷ്ണൻ പറയുന്നു, ആ നരകത്തിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ, ആ നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ 18-19 ശ്ലോകം 16-ാം അധ്യായത്തിലൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മുഴുവനും തീർക്കാം. താനഹം ദ്വിഷത ക്രൂരാൻ, ഞാൻ പറഞ്ഞിരിക്കുന്ന വഴിയെ ആ പന്ഥാവിനെ അർജുന, ആരാണോ തെറ്റാണെന്ന് ക്രൂരമായിട്ട് വിമർശിച്ച് അത് ജീവിതത്തിൽ പകർത്താതിരിക്കുന്നത്. സംസാരേഷു നരാ പ്ലസ് അധമൻ, ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലുള്ളവർ, അതായത് തട്ടിപ്പോ വെട്ടിപ്പോ ചതി വഞ്ചന പറ്റിക്കല് തുടങ്ങിയ നമ്മളുടെ ഭരണാധികാരികളുടെ സ്വഭാവങ്ങൾ കൊണ്ട് നരാധമന്മാരായത്, സ്വഭാവമുള്ള നരാധമന്മാരായത്. ഇപ്പൊ നരാധമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വികൃതമായിട്ടുള്ള അർത്ഥം എടുക്കണ്ട. അധമന്മാരെന്ന് വെച്ചാൽ ഏറ്റവും താഴെയുള്ളവര്, നരാ മനുഷ്യര്, ഏറ്റവും താഴേക്കിടയിലുള്ള ക്രൂരാൻ ക്രൂരന്മാര്, സംസാരേഷു ഈ ലോകത്തിലുള്ളവര്,
അഹം ക്ഷിപാമി, അവര് ഏത് മോഡേൺ തിയറി എടുത്താലും ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ ടു ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദി ആക്ടർ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മ ഫലങ്ങളും പ്രതിഫലങ്ങളും താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. അപ്പൊ ദുഷ്ടത്തരം ചെയ്ത് ക്രൂരന്മാരായിട്ട് ചതി, വഞ്ചന, പറ്റിക്കൽ, വൈരുദ്ധ്യാധിഷ്ഠിത, അവസരവാദ, അടവ്, തട്ടിപ്പ്, വെട്ടിപ്പ്, ചതി, വർഗീയ നയം കൊണ്ടുപോകുന്നവര് വീണ്ടും വീണ്ടും അടുത്ത ജന്മത്തിലും അതേ നികൃഷ്ട കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് തന്നെ ജനിക്കേണ്ടി വരും. അതേ നികൃഷ്ട കർമ്മത്തിന്റെ ഫലം അനുഭവിച്ചുകൊണ്ട് തന്നെ ജയിക്കേണ്ടി വരും. അപ്പൊ കൃഷ്ണൻ പറഞ്ഞ വരി കറക്റ്റ് സയന്റിഫിക് ആണ്, ലോജിക്കലാണ്, റാഷണലാണ്. അതായത് അവര് വീണ്ടും വീണ്ടും അതേപോലെയുള്ള തിന്മകളില് അവര് ജന്മം ലഭിക്കുന്നു അർജുന. അതിന് കാരണം അവർ ചെയ്തിരിക്കുന്ന കർമ്മഫലം അനുഭവിക്കാൻ വീണ്ടും അതേപോലെയുള്ള ഗതികെട്ട ജന്മത്തിലേക്ക് തന്നെ വേണ്ടി വരുന്നു എന്നർത്ഥം. വളരെ സിമ്പിളാണ്, അത് തന്നെയാ ബ്രയൻ എൽവൈസ് പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ഈ ദുഷ്ടന്മാര് ദുഷ്ടതരത്തിന്റെ ക്ലൈമാക്സിലെത്തി എന്നെങ്കിലും ഒന്ന് കെ ആർ ഗൌരിയെ പോലെ നന്മയിലേക്ക് വരികയോ അല്ലെങ്കിൽ വേറെ ചിലരെ പോലെയൊക്കെ നന്മയിലേക്ക് വരുന്ന ഒരു പരിപാടിയുണ്ട്. ഏതോ ഒരു എഴുത്തുകാരൻ ഗുരുവായൂരിൽ പോയിട്ട് തൊഴുത് ഇനി ഞാൻ എപ്പോഴും വരുന്നു പറഞ്ഞില്ലേ. ഈ നാടിനെ മുടിപ്പിച്ച പല വ്യക്തികളിൽ ഒരാൾ അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തു, അവിടെ വന്ന് ഫ്രീ ആയിട്ട് ഊണ് കഴിച്ചു, ഫ്രീ ആയിട്ട് താമസിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ അവസാനം എങ്കിലും അജാമളനെ പോലെ അവസാനമെങ്കിലും നാരായണ എന്നൊന്ന് വിളിച്ചാൽ ചിലപ്പോ രക്ഷപ്പെട്ടു എന്ന് വരും ചിലപ്പോ. പക്ഷെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യാ, ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ ആയി തീരും എന്ന് കൃഷ്ണൻ പറഞ്ഞത് വളരെ പെർഫെക്റ്റ്. ഇനി 20-ാമത്തെ ശ്ലോകം നോക്കാം. ആസുരീം യോനിമാപന്ന, ആസുരീകമായ ഗർഭപാത്രത്തിൽ വീണിട്ട് മൂഢാ ജന്മനി ജന്മനി, മൂഢന്മാർ, ഇഡിയറ്റ്സ്. ഇന്നിപ്പോ ഒരാൾ ഇഡിയറ്റ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. സുപ്രീം കോടതിയിലെ വളരെ സീനിയർ ആക്റ്റീവ് ആയിട്ടുള്ള യങ്സ്റ്റർ അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് വാദിക്കുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നത് അമിട്ട് മാതിരിയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്, ചോദ്യകർത്താവിന്റെ ഫോട്ടോ കാണുന്നില്ല, നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഹിന്ദു ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണോ, അങ്ങനെ ഇറങ്ങാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങേരുടെ മറുപടി എന്താണെന്ന് അറിയാമോ, ഹിന്ദു ധർമ്മത്തിന് വേണ്ടി ഫുൾ ടൈം ആയിട്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് സമൂഹം, ഹിന്ദു സമൂഹം അർഹതപ്പെട്ട സ്ഥാനവും മാനവും അഭിമാനവും ബഹുമാനവും തരുന്നത് വരെ ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഇറങ്ങി ഫുൾ ടൈം ആയിട്ട് പ്രവർത്തിക്കാൻ ഒരു വിഡ്ഢിയല്ല. ഇത് രസാണ് വാക്ക്, ഇംഗ്ലീഷിലാണ്. ഐ ആം നോട്ട് ആൻ ഇഡിയറ്റ് ടു സ്പെൻഡ് മൈ ഫുൾ ടൈം ഫോർ ദ സർവീസ് ഓഫ് ദ ഹിന്ദു സൊസൈറ്റി ആസ് ലോങ് ആസ് ഹിന്ദു സൊസൈറ്റി ഇസ് നോട്ട് റെസിപ്രോക്കേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ആൻഡ് ലവ് ടുവേർഡ്സ് ദി ഫുൾ ടൈം വർക്കേഴ്സ്. അവിടെയും ഇഡിയറ്റ് എന്ന് അദ്ദേഹം ഉപയോഗിച്ചു. നല്ല വരികളാണ്, ഞാൻ പറയുന്നതിന്റെ സ്പീഡ് കൂടുതൽ ഈ പറയണം കേട്ടോ. സത്യത്തിൽ ചിലപ്പോ ഒക്കെ സന്തോഷം തോന്നുന്നുണ്ട്, എല്ലാം എനിക്ക് തോന്നുന്നു. തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ അടുക്കും ചിട്ടയോടും കൂടി നടന്നതിനെ കുറിച്ച് ഇന്ന് ജന്മഭൂമിയിൽ പറയുന്നുണ്ട്. അവരങ്ങനെ എഴുതിയത് നന്നായി, അവരാ സിനിമാ നടിയെ കയറ്റാത്തത് നന്നായി, ആ സിനിമാ നടിയെ കയറ്റാത്തത് കൊണ്ട് തിരുത്തകൃതിയായിട്ട് ഹിന്ദുക്കൾക്ക് പ്രതികരിക്കാനും സാധിച്ചു, ഓൺലൈൻ ചാനലുകൾക്ക് പ്രതികരിക്കാൻ സാധിച്ചു. അവര് കൂളായിട്ട് ഈ അമ്മച്ചി അകത്തേക്ക് കയറ്റിയിരുന്നു, അറിയാതെ കയറ്റിയിരുന്നു എങ്കിൽ ഈ വിഷയം തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വരില്ല. ഇപ്പൊ ആ വിഷയം വന്നു, ശരിക്ക് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു, എടുക്കേണ്ടവർക്ക് എടുത്തു. ഇപ്പൊ ജന്മഭൂമിയിൽ തിരുവൈരാണിക്കുളത്ത് പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നടന്നു എന്ന് അവർക്ക് എഴുതേണ്ടി വന്നത് യഥാർത്ഥത്തിൽ അവരെ ഏൽക്കേണ്ടി വന്ന വിമർശനത്തിന്റെ ക്ലൈമാക്സിലാണ്. ശശികല ടീച്ചർക്ക് അവരെ ന്യായീകരിക്കേണ്ടി വന്നത് പോലും അവർക്ക് ഏറ്റ ഇടിവെട്ട് വിമർശനങ്ങളാണ്. ഈ വിമർശനങ്ങളൊക്കെ തന്നെയാണ് മറ്റുള്ളവർക്കും ലഭിക്കേണ്ടത്. ഇത് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതല്ല, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതായത് തിരുത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കൂടി ആഹ്വാനം ലഭിക്കുന്ന വരികളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു ആസുരീം യോനിമാപന്ന മൂഢാ ജന്മനി ജന്മനി, തിന്മ ചെയ്യുന്ന വ്യക്തികൾ നിരന്തരം തിന്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെ റെപ്പിറ്റേഷൻ അതേ ഗതികേടിൽ തന്നെ പെടുന്നു. അതിൽ തിരുത്തൽ വരണം, നന്മയിലേക്ക് വരണം. അസതോ മാ സദ്ഗമയ, ഇരുട്ട് നിറഞ്ഞ മുറിയില്, നൂറു വർഷം ഇരുട്ട് നിറഞ്ഞ മുറിയില് നൂറു വർഷം വിളക്ക് കത്തിക്കേണ്ട, ഒരു മിനിറ്റ് വിളക്ക് കത്തിച്ചാൽ അത്രയും പ്രകാശം അവിടെ വരുമെന്ന് പറയുന്നത് കൊണ്ട് തിന്മ ചെയ്യുന്ന വ്യക്തികളില് നന്മയിലേക്കുള്ള പ്രയാണത്തിന് ഇന്ന് അവസരമുണ്ട്. ആ അവസരം ഉപയോഗിച്ച് നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും മുമ്പോട്ട് ചങ്കൂറ്റത്തോടുകൂടി പോവുകയും എല്ലാ നെഗറ്റീവുകളെയും പോസിറ്റീവുകളാക്കി മാറ്റുകയും ചെയ്യണം. മാം അപ്രാപ്യൈവ കൗന്ദേയ, അതായത് ഞാൻ പറഞ്ഞ വഴിയിലേക്ക് അവർക്ക് വരാൻ സാധിക്കില്ല.
എന്താ കാരണം അറിയാമോ? അവരെ ഗതികിട്ട ഇപ്പൊ ജോൺ ബ്രിട്ടാസ് നല്ല വഴിക്ക് വരുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധ്യം. ഷംസുദ്ദീൻ വരുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഷംസീർ വരുന്ന തോന്നുന്നുണ്ടോ? മരുമകൻ വരും തോന്നുന്നുണ്ടോ? ഭരണാധികാരി വരും തോന്നുന്നുണ്ടോ? ഇതിങ്ങളൊക്കെ നമ്മുടെ നന്മ നിറഞ്ഞ വഴിയിലേക്ക് ഈ ജന്മത്തിൽ വരുമോ? ആരെങ്കിലും വിചാരിച്ചാൽ പോലും വരില്ല. കാരണം അത്രയും ഗതി കിട്ടാത്ത വഴിയിലൂടെ നടക്കാൻ വിധിക്കപ്പെട്ടവരെ നമ്മളെ കാണിച്ചു തരികയാണ്. ഇതാണ് ഗതി കിട്ടാ പ്രേതങ്ങളുടെ അവസാനത്തെ ലെവല്, സമൂഹത്തിന് ദ്രോഹകരമായി പ്രവർത്തിക്കുന്നത് എന്ന തെളിവ് കാണിക്കാനാണ് ഇവരെയൊക്കെ പ്രകൃതി നിലനിർത്തിയിരിക്കുന്നത് എന്ന് പോലും ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് മാ അപ്രാപ്യ ഏവ, അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്. ആ വിളക്ക് കാണുന്നതിന്റെ അർത്ഥമാണോ എന്റെ ഡാഷ് ഇരിക്കുന്നത് എന്നൊക്കെ ഒരാൾ ചോദിച്ചില്ലേ? കാരണം ഇവർക്കൊക്കെ ആ ലെവലിലേക്കൊക്കെ വരാൻ സാധിക്കില്ല, അത്ര തറ ലെവലാ. അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഗുരുദേവന്റെ പ്രതിമ കയ്യിൽ കിട്ടിയപ്പോ തിരിച്ചു വെച്ച പാർട്ടീസ് തെലങ്കാനയിൽ ചെന്നിട്ട് പൂവും ഇതെടുത്തിട്ട് പ്രാർത്ഥിക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ അവർ കാണിച്ചു തരും ലോകം എന്താണെന്ന്. ഏതായാലും ഇവരൊക്കെ നേർവഴിക്ക് വരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ളതല്ല എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല, ഉദിച്ചൈതന്യ സ്വാമിയും പറഞ്ഞതല്ല, നമ്മുടെ ജഗ്ഗി വാസുദേവ് മാതാ പ്രധാനന്ദമയ്യ അല്ല പറഞ്ഞത്, പറഞ്ഞത് ശ്രീകൃഷ്ണൻ തന്നെയാണ്. അപ്പൊ ഡൈല്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. മാം അപ്രാപ്യ ഏവ ഹേ കൗന്ദേയ തതോ യാന്തി അധമാം ഗതിം. ഈ മനുഷ്യൻ എപ്പോഴും ഈ ചങ്കൂറ്റൊന്നും എപ്പോഴും ഉണ്ടാവില്ലല്ലോ. അധമമായ വഴിയിലേക്ക് തന്നെ ഇവരെത്തിച്ചേരും. ഒന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ കാണുന്ന തണ്ടും ആരോഗ്യം ഒന്നും ഉണ്ടാവില്ല. തണ്ടും ആരോഗ്യം കുറെ കഴിയുമ്പോഴത്തേക്കും കെ ആർ ഗൗരിയെ പോലെ അങ്ങനെ കൃഷ്ണ എന്താ ചെയ്യ, ചേർത്തലയിൽ ഞാൻ ചില പുസ്തകങ്ങളൊക്കെ കത്തിച്ചു, പറ്റിപ്പോയി, എന്താ ചെയ്യ, ഇപ്പൊ എനിക്ക് ദുഃഖം തോന്നണു ഗോപാലേഷ എന്നവർ പറഞ്ഞതാ. ഇപ്പൊ ദുഃഖം തോന്നിയുണ്ട്, എന്താ പ്രയോജനം? അന്ന് കത്തിക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ചില ക്ഷേത്രങ്ങൾ തകർത്തു, ചില പുസ്തകങ്ങൾ കത്തിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഹിന്ദുധർമ്മം ഇല്ലാതെയാവില്ല. ഒരു പുസ്തകമുള്ളവരുടെ പുസ്തകം കത്തിച്ചാൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ പറ്റിയെന്ന് വരും. അല്ലെങ്കിൽ ഒരു പള്ളി തകർത്തു കഴിഞ്ഞാൽ അതിൽ മാത്രം ജീവിക്കുന്ന പാർട്ടീസിന് ഞരമ്പ് രോഗം വരെ വന്നു എന്ന് വരും. നമുക്ക് അങ്ങനെയല്ല, ക്ഷേത്രം ഇല്ലെങ്കിലും ഹിന്ദുക്കൾ മുമ്പോട്ട് പോകും, ഒരു പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു കാര്യമാണ്. പക്ഷേ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോ തിന്മകളും അവരെ അതേ നിലവാരത്തിൽ തന്നെ നിലനിർത്തി നന്മയിലേക്ക് പോകാതിരിക്കത്തക്ക വിധത്തിലുള്ള കർമ്മഫലങ്ങളും കർമ്മപ്രതിഫലങ്ങളും അല്ലയോ കുന്തിപുത്ര അവരനുഭവിക്കേണ്ടതായിട്ട് തന്നെ വരും. തിരുത്താൻ പറ്റുന്നവരൊക്കെ തിരുത്തുക, നിങ്ങളും തിരുത്തുക. ഞാനിപ്പോ എനിക്ക് അത്ഭുതം തോന്നിയത്, ഇന്ന് ഞാൻ ഒരു ചെറിയ മെസ്സേജ് മലയാളത്തിൽ കൊടുത്തു, ഒരു പാരഗ്രാഫ്. ഹിന്ദു ധർമ്മത്തിന്റെ നന്മകള്, നന്മ നിറഞ്ഞ ദൈവിക ഗുണങ്ങൾ എന്തൊക്കെയാണ് അത് മനുഷ്യന് ഉണ്ടാവേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും, തിന്മ നിറഞ്ഞ ആസുരിക ദോഷങ്ങൾ എന്തെല്ലാം മനുഷ്യരിൽ ഉണ്ടാവരുത് എന്നുള്ളതിനെ കുറിച്ചും 24 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൃഷ്ണൻ 16 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വായിക്കണം, ഹിന്ദു ധർമ്മത്തിന്റെ അടിത്തറ അതാണ് എന്ന് പറഞ്ഞ് എഴുതി. 2 മണിക്കൂറിൽ 7000 പേരത് വായിച്ചിട്ടുണ്ട്. അതേതാണ്ട് 110 പേര് ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു ഫേസ്ബുക്കിൽ. ബാക്കി ഫേസ്ബുക്കിലൂടെ എങ്ങനെ എത്ര പേര് പോയിട്ടുണ്ടെന്നുള്ള നമ്പർ ഇല്ല. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഒരാൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതേണ്ടായി, സ്വാമി വിവേകാനന്ദൻ 16 അധ്യായം തീരെ പ്രാധാന്യം ഇല്ലാത്തതാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് അത്ഭുതം തോന്നി. അങ്ങനെയുള്ള പുതിയ വിവരങ്ങളാണ് നിങ്ങൾ ഇതിൽ ചേർക്കേണ്ടത്, നമുക്കത് പ്രയോജനപ്പെടും. ഒന്ന് മാത്രം സത്യസന്ധമായിരിക്കണം. നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നവർ പറയുന്നത് നല്ല വിചാരത്തിന്റെ പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളതൊക്കെ ഉപയോഗിക്കുന്നത്. ഇന്നലെ ഒരു വേറൊരാൾ എഴുതി, ഈ ക്ലാസ് കുറച്ചും കൂടി നീട്ടണം സാറേ എന്ന് പറഞ്ഞു എഴുതി. അതൊക്കെയാണ് നമുക്ക് ഹൃദയസ്പർശിയാവുന്നത്. കാരണം ആ ക്ലാസിന്റെ ഇമ്പാക്ട് കേൾക്കുന്ന വ്യക്തികളിൽ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. അപ്പൊ യഥാർത്ഥത്തിൽ കൃഷ്ണൻ പറയുന്നു, ആസുരികമായ ജന്മം ലഭിച്ചവർ അതേ പ്രവൃത്തിയിൽ തുടരുകയാണെങ്കിൽ ഒരു സംശയവും എല്ലാ ജന്മത്തിലും അതേ ഗതി കിട്ടാ പ്രേതങ്ങളെ പോലെ ജീവിക്കേണ്ടി വരും. അല്ലയോ അർജുന, അതിന് കാരണം എന്റെ സന്ദേശങ്ങളും എന്റെ നിർദ്ദേശങ്ങളും എന്റെ വഴിയും അവർക്ക് വർജ്യമാണ്. അവര് സ്വീകരിക്കില്ല. സ്വീകരിക്കാത്തയിടത്തോളം കാലം മാറില്ല. MC റോഡിലേക്ക് വണ്ടി കയറിയിട്ട് നാഷണൽ ഹൈവേയിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവൻ MC റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്ങനെയാ NH-ലേക്ക് വരിക? പിന്നെ അങ്കമാലിയിലേക്ക് വരണം തിരുവനന്തപുരത്ത് പുറപ്പെട്ടവനാണെങ്കിൽ. അതുകൊണ്ട് അതേ നരകത്തിലുണ്ടാവും. എന്നിട്ട് കൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് പറയുന്നു, സിമ്പിളായിട്ട്, ത്രിവിധം നരകസ്യേദം ദ്വാരം നാശനമാത്മനഃ. വളരെ ക്ലിയറാണ്. നരകം എന്ന് പറയുന്നത് നമ്മുടെ ആകാശത്തിന്റെ മുകളിലുള്ള സ്വർഗമോ ഭൂമിയുടെ താഴെയുള്ള നരകമോ അല്ല.
അതുകൊണ്ട് തന്നെ നരകയാതനയിലേക്ക് പോകുന്നവര് ആ യാതനയിലേക്ക് പോകുന്നത് മൂന്ന് ദ്വാരത്തിൽ കൂടിയാണ്, വാതിലിൽ കൂടിയാണ്. കാമം, അത്യാഗ്രഹം, ക്രോധം, വാശി, തഥാ ലോഭം. ലോഭം എന്നുള്ളതിന് അത്യാഗ്രഹം എന്നൊരർത്ഥവുമുണ്ട്, പിശുക്ക എന്നൊരർത്ഥമുണ്ട്, നാനാർത്ഥം കുറയവുണ്ട്. നമ്മൾ നിങ്ങൾ ജി ഗൂഗിൾ സെർച്ച് നടത്തിയാൽ ലോഭം എന്ന സംസ്കൃത വാക്കിന്, മലയാള വാക്കിന് കുറെ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അതില് ഒരർത്ഥം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, വേറൊരർത്ഥം എന്ന് പറഞ്ഞാൽ പിശുക്ക്, അത്യാഗ്രഹത്തിലൂടെ ഉണ്ടാകുന്ന പിശുക്ക്. ഈ മൂന്നും എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ അത് നരകത്തിലേക്കുള്ള വഴിയാ. ഇന്നു മുതൽക്ക് മാറണം. ഞാൻ നിങ്ങളോട് പറയുന്നു, മാറാൻ. ഇത് ഞാൻ പറയുന്നത് കേൾക്ക്, കണ്ട് കേൾക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ മാറാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പരിധിക്കപ്പുറം ഉണ്ടാക്കി വെക്കല്ലേ, അവരെ നിങ്ങളെ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ആവശ്യമുള്ളത് ഉണ്ടാക്കി വെക്കുക, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഈ മൂന്ന് വാക്കുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ഇന്നു മുതൽക്ക് സാധിച്ചു എങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, നാളെ ജനുവരി മാസം 26-ാം തീയതി ഞാൻ അത്ഭുതത്തോടുകൂടി കേട്ട ഒരു വരിയുണ്ട്. നാളെ നമ്മുടെ ആനന്ദബോസ്, ആനന്ദബോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗവർണർ ബംഗാളിലെ, അദ്ദേഹത്തിന് അവിടെ വിദ്യാരംഭമാണ്. ഒന്ന് രണ്ട് മൂന്ന് പെൺകുട്ടികൾ, ബംഗാളി പെൺകുട്ടികൾ വന്നിട്ട് ഇദ്ദേഹത്തിനെ രാവിലെ സൂര്യോദയത്തിന് ഇരുത്തി വിദ്യാരംഭം നടത്തുകയാണ്. എന്താ വിദ്യാരംഭം? ബംഗാളി പഠിക്കാൻ അദ്ദേഹത്തിന് വിദ്യാരംഭം നടത്തുന്നു. ബംഗാളി പഠിപ്പിക്കാൻ കുട്ടികൾ വരുന്നു. അതില് വലിയ ചടങ്ങാ. ആ ചടങ്ങിലും മമതാ ബാനർജി പങ്കെടുക്കുന്നുണ്ട്, മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, ഗവർണർ ബംഗാളി പഠിക്കുന്നതിൽ വിദ്യാരംഭം. ഇദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ബംഗാളിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ്. അത് മാത്രമല്ല, അദ്ദേഹം എന്താ പറയുക, SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ പ്രൊബേഷണറി ഓഫീസറായിട്ട് നമ്മളുടെ ഡോക്ടർ ആനന്ദബോസ് ആദ്യം ജോലി ചെയ്തത് ബംഗാളിലാണ്. ബംഗാൾ നല്ല രീതിയിൽ പരിചയമുണ്ട്, ബംഗാളിനെ സ്നേഹിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ആരാധന കൊണ്ടാണ് ആനന്ദബോസിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് ആനന്ദബോസ് എന്ന് പേരിട്ടത്. സുഭാഷ് ചന്ദ്രബോസിന്റെ നല്ല വലിയ അന്നത്തെ ജന്മഭൂമിയിലുണ്ട്. എനിക്കത് വായിച്ചപ്പോൾ വലിയ സന്തോഷം തോന്നി. മമതാ ബാനർജി പ്രധാനമന്ത്രി വരുന്ന സദസ്സിൽ പോലും പങ്കെടുക്കാത്ത പാർട്ടി CV ആനന്ദബോസിന്റെ വിദ്യാരംഭത്തിന്, ബംഗാളി പഠിക്കാനുള്ള വിദ്യാരംഭത്തിന്. CV ആനന്ദബോസിന്റെ പല കൃതികളും ബംഗാളിയിലേക്ക് മാറ്റാനും അത് ചിലതൊക്കെ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമാക്കാനും വിദ്യാഭ്യാസ മന്ത്രി തീർന്നു. നാരായണ ഗുരുദേവൻ പറഞ്ഞതല്ലേ ശരി? നാരായണ ഗുരുദേവൻ പറഞ്ഞതല്ലേ ശരി? ആരെയും ചവിട്ടി പുറത്താക്കാതെ എല്ലാത്തിനെയും അടിച്ചകത്താക്കണം, അതല്ലേ സത്യം? എല്ലാത്തിനെയും അടിച്ചകത്താക്കണം. ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അടിച്ചകത്താക്കാനാണ് തിരുവൈരാണിക്കുളത്ത് ഞാൻ പറഞ്ഞത്. അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മാറ്റി നിർത്തുക തൽക്കാലം. എക്കത്തിനെയും അടിച്ചകത്താക്കണം, അത് ആനന്ദബോസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ആ നരേന്ദ്രമോദി ആ മനുഷ്യനെ BJP ചാർജ് കേരളത്തിൽ കൊടുക്കാതെ നേരെ ഈ എന്താ പറയുക, അതിഥി തൊഴിലാളികളെ അതാത് സംസ്ഥാനത്തിലേക്ക് എത്തിക്കാൻ കൊറോണ കാലഘട്ടത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതിന്റെ കപ്പാസിറ്റി അതേപോലെ വേറൊന്നും കൂടി അങ്ങേര് തെളിയിച്ചിട്ടുണ്ട്. CV ആനന്ദബോസ് ലോകമെമ്പാടുമുള്ള ഇന്ത്യൻ പൌരന്മാർക്ക് ഇന്ത്യയിൽ ഇലക്ഷൻ നടക്കുമ്പോഴത്തേക്കും അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വോട്ട് ചെയ്യാൻ ലോകത്തിൽ എവിടെ നിന്ന് സാധിക്കത്തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇദ്ദേഹം ചെയ്തത് ഇപ്പൊ ഗവർണറായിട്ട്. എക്കത്തിനെ അടിച്ചകത്താക്കാണ്, എന്താ ഗംഭീര അല്ലേ? ഞാൻ എന്നും പറയുന്നു, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഇവരെയൊക്കെ അടിച്ചകത്താക്കൂ. ചെകിടത്തിട്ട് കർണക്കുറ്റിക്കിട്ട് കൊടുക്കേണ്ടവനെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് മുഴുവനും കേരളത്തിലുള്ള പാർട്ടിയാണ്. ഇപ്പൊ ഈ കർണക്കുറ്റിക്കിട്ട് കൊടുക്കേണ്ടത് തമിഴ്നാട്ടിലാണോ അല്ല കർണാടകത്തിലാണോ എന്ന് അന്വേഷിക്കേണ്ട. ഇവിടെ തന്നെ അന്വേഷിച്ചാൽ ഇവിടെ എല്ലാം കിട്ടും. എല്ലാം ഇവിടെ തന്നെയാണ് യഥാർത്ഥത്തില് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ഇവിടെ കൃഷ്ണൻ പറഞ്ഞു, ത്രിവിധം നരകസേതം. ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. ഒന്ന്, അത്യാഗ്രഹം ഒഴിവാക്കുക. കാമം വേണ്ടതിനും വേണ്ടാത്തതും എനിക്ക് വേണമെന്ന് പറഞ്ഞുള്ള ധാരണ ഒഴിവാക്കുക. പിശുക്ക് ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക. ഇന്ന് ഗോപാലകൃഷ്ണൻ അഭ്യർത്ഥിക്കുന്നു കൈകൂപ്പിട്ട്, ഇപ്പൊ പ്രതിജ്ഞ എടുക്കുക. ഇനി എനിക്ക് അത്യാഗ്രഹം ഉണ്ടാവില്ല, എനിക്ക് പിശുക്കുണ്ടാവില്ല. എല്ലാം വേണ്ടതൊക്കെ ഞാൻ നല്ലോണം ജീവിക്കും. ഞാനും എന്റെ കൂടെയുള്ളവരൊക്കെ നല്ലോണം നല്ലവണ്ണം ഞാൻ ജീവിക്കും എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാം. നമുക്കാണ് സുഖം. നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമല്ല, നമ്മുടെ മക്കൾക്ക്, ഭാര്യയ്ക്ക്, മരുമക്കൾക്ക്, അച്ഛന് അമ്മയ്ക്ക്, സഹോദരി സഹോദരന്മാർക്കല്ല, നമുക്കാണ് ഈ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന നരകസ്യ ഏതം ത്രീണി ദ്വാരാണി ബന്ധനം കരോതു. ആ മൂന്ന് വാതിലുകൾ ബന്ധിക്കൂ, അത് തുറക്കല്ലേ? അത് ഗംഭീരമായിട്ട് കൃഷ്ണന്റെ വരിയാണ്. കഴിഞ്ഞ ദിവസം പറയാത്ത ശ്ലോകമാണ് 22. ഏതൈർ വിമുക്ത, അർത്ഥം മനസ്സിലായി? ഈ മൂന്ന് ദ്വാരങ്ങളും ഉപേക്ഷിക്കൂ,
നേർവഴി കൂടെ പോകൂ. എന്റെ സിമ്പിൾ വരികളാണ് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഏതൈർ വിമുക്ത, അത്യാഗ്രഹം ഒഴിവാക്കുക, പിശുക്ക ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക, സുഖമായിട്ട് രാവിലെ ഉണരുന്നത് മുതൽക്ക് രാത്രി കിടക്കുന്നത് വരെ ജീവിക്കുക. ഞാൻ ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു, ഇനിയും പറയുന്നു, നിങ്ങൾക്ക് ഈ വാശിയോ ദേഷ്യമോ അത്യാഗ്രഹമോ വരുമ്പോ ഏതെങ്കിലും ഒരു സിനിമാ പാട്ട് പാടുക, ഏതെങ്കിലും ഒരു സിനിമയിലെ സീന് കാണുക. ഇന്ന് ജഗതി ശ്രീകുമാർ പറഞ്ഞിരിക്കുന്ന കത്തി ജ്വലിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കേട്ടു. എന്റെ അമ്മയെ എന്തായിരുന്നു ആ പ്രസംഗം അറിയാമോ? അദ്ദേഹത്തിന്റെ നല്ല കാലത്ത്, നല്ല കാലത്ത് എന്താ പറഞ്ഞറിയാമോ? അദ്ദേഹം നല്ല കാലത്ത് സ്പിരിറ്റിൽ സംസാരിക്കുന്ന കാലത്ത് നസീർ സാറ് നേരത്തെ വന്നു. നസീർ സാറ് ഷൂട്ടിങ്ങിന് കാത്തിരിക്കുന്നു. നസീർ സാറിന് ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല. നസീർ സാറിന് ആ രീതി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ച രീതി ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിനോട് പെരുമാറിയ രീതി ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒന്നും പ്രേം നസീർ എന്ന മനുഷ്യനില്ല. അങ്ങേർക്ക് ഒരു കംപ്ലൈന്റും ഇല്ല, അങ്ങേർക്ക് ഒന്നുമില്ല. എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് ആരെന്ത് പറഞ്ഞാലും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് പ്രേം നസീർ സാറ്. ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് പ്രേം നസീർ സാറ്. ഏറ്റവും നല്ലൊരു നടനാണ് പ്രേം നസീർ സാറ്. അത് ഞാൻ പറയില്ല. നടന്മാരെന്ന് പറഞ്ഞാൽ മധുവും അതുപോലെ തന്നെ തിക്കുറിശിയും അതുപോലെ തന്നെ നമ്മളുടെ കെ പി എസ് സി ലളിതയും അതുപോലെയുള്ളവരൊക്കെയാണ് നടന്മാര്. നടന്മാരുടെ കാറ്റഗറിയിലേക്ക് ഏറ്റവും നല്ല നടനാണെന്നൊന്നും പ്രേം നസീറിനെ പറയാൻ തയ്യാറില്ല. ഏറ്റവും നല്ല മനുഷ്യനാണ്. എന്താ കത്തിച്ചതറിയാമോ? പ്രസംഗിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുള്ളത്, പക്ഷേ രണ്ടു മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഞാനിവിടെ പറയുന്നു, ഈ ഇവരെ പോലെയുള്ളവര് പറയുന്ന വാക്കുകളൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് വരണം. നമുക്കിങ്ങനെ ഈ വാശി പക അത്യാഗ്രഹമൊക്കെ വരുന്ന സമയത്ത് ചില നല്ല സിനിമാ പാട്ടുകൾ ഉണ്ടല്ലോ, നല്ല കീർത്തനങ്ങൾ ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ള പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, നല്ല രീതിയിലുള്ള മന്ത്രങ്ങൾ ഉണ്ടല്ലോ, അപ്പം നമ്മൾ ഇതിൽ നിന്ന് മോചനം നേടും. ആ കീർത്തനങ്ങളും പ്രാർത്ഥനകളും ചൊല്ലുന്ന ദേവതാസങ്കല്പം വന്ന് അനുഗ്രഹിക്കുന്നത് കൊണ്ടല്ല നമ്മൾ മാറുന്നത്, നമ്മുടെ ശ്രദ്ധ മാറ്റുന്നത് കൊണ്ടാണ്. ഏതൈർ വിമുക്ത കൗന്ദേയ തമോദ്വാരൈർ സ്ത്രിഭിർനരഃ. തമോദ്വാരം, തമോദ്വാരം, ആ തമോഗർത്തമല്ല, ഈ ഇരുട്ട് നിറഞ്ഞിരിക്കുന്ന ജീവിതത്തിലെ മൂന്ന് നരകത്തിന്റെ വാതിലുകള് ഇരുട്ട് നിറഞ്ഞിരിക്കുന്നത്, അതിനെ അല്ലയോ കൗന്ദേയ ഉപേക്ഷിക്കുക. എന്ത് സിമ്പിൾ നിർദ്ദേശമാണ് തരുന്നത്, എന്ത് സിമ്പിൾ നിർദ്ദേശമാണ് തരുന്നത്. ആചരത്യാത്മനശ്രേയസ്തതോ യാതി പരാം ഗതി. ആചരത്യാത്മനഃ ശ്രേയഃ, ശ്രേയസ്കരമായത് മാത്രം ആചരതി ആത്മനഃ, അവനവൻ തന്നെ ആചരിക്കുക. ആത്മനഹ എന്ന് വെച്ചാൽ വേറൊരുവന്റെ നിർദ്ദേശത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കണ്ട. ആചരതി ശ്രേയ, ശ്രേയസ്കരമായിട്ടുള്ളത് തതോ, നിങ്ങൾ അവിടെ നിന്ന് ആരംഭിക്കും. ഈ നരകത്തിന്റെ വാതിലേക്ക് കൂടെ പോവല്ലേ യാതി, അപ്പോൾ പരാം ഗതി, പരമമായ ഗതിയിലേക്ക് എത്താൻ സാധിക്കും അർജുന. അതായത് നമുക്ക് ഈ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന മാതിരി ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. എന്ത് രസമായിട്ടാണ് കൃഷ്ണൻ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറയിപ്പിക്കുകയാണ് നമ്മളെ കൊണ്ട് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അടുത്ത വഴി നോക്കുക, 23. യഹ ഏതൊന്നാണോ ശാസ്ത്രവിധി മുത്സൃജ്യ, ശാസ്ത്രവിധി ജീവിതത്തിന് പന്താവ് കാണിക്കുന്ന ശാസ്ത്രീയമായ ശാസനം ചെയ്യുന്ന നിർദ്ദേശം തരുന്ന ആ ധർമ്മശാസ്ത്ര വിധികളെ ഉത്സൃജ്യ തട്ടിമാറ്റിയിട്ട് ഉപേക്ഷിച്ചിട്ട് വർത്തതേ കാമകാരത, തന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവര്, ധർമ്മശാസ്ത്രത്തിനെതിരായിട്ട് ജീവിതചര്യയുടെ നന്മകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നവര് ന സസിദ്ധിം അവാപ്നോതി. അയാൾ എഫിഷ്യന്റ് ആവില്ല, അയാൾ എഫക്റ്റീവ് ആവില്ല, അയാൾക്ക് ന സുഖം ന പരാം ഗതി, അയാൾക്ക് ഒരു ഗതി ഉണ്ടാവില്ല, ഒരു ഗതി ഉണ്ടാവില്ല. ഇപ്പൊ കേരളം ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഗതിയായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് ഉണ്ടാവുന്നത്. ഈ നാടിനെ മുടിപ്പിച്ചത് അനുഭവിക്കുന്നവരുടെ ശാപം. എന്തോ മഹാഭാഗ്യം, ഏതോ ഒരു ജില്ലയിലെ കളക്ടർ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ കണ്ടു, കാര്യങ്ങളൊക്കെ ചെയ്തു തിരിച്ചു വന്നു. ഈ പ്രധാനപ്പെട്ട ആള് മഹാഭാഗ്യത്തിന് അവരെ ആശംസിച്ചില്ല, ആശംസിച്ചു എന്നുള്ള വാർത്ത ഞാൻ കേട്ടില്ല. ആശംസിക്കുകയോ മറ്റോ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലൂടെ കടന്നുപോയത് അക്കിത്തം തിരുമേനിയുടെ അവസ്ഥയും ഉണ്ണി നമ്പൂതിരിയുടെ അവസ്ഥയുമൊക്കെയാണ് പലപ്പോഴും കടന്നുപോയത്. എന്തൊക്കെ പറഞ്ഞാലും ചിലരുടെ അനുഗ്രഹങ്ങളും ആശംസകളും വാങ്ങിക്കാതിരിക്കുക.
അത് കൂടുതൽ 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 തെളിവുകൾ സഹിതം നമ്മുടെ മുമ്പിൽ വരുന്നത് കൊണ്ട് ഓർമ്മിപ്പിക്കുക. സിദ്ധി ലഭിക്കാൻ ചിലരുടെ അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുമെന്ന് വിചാരിച്ച് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ പെർമിഷനോടുകൂടി പറയാണ്. കണ്ട അണ്ടന്റെയും അടകോടന്റെയും മുമ്പിൽ തലകുനിച്ച് അനുഗ്രഹം വാങ്ങിക്കല്ലേ. ശാപം വാങ്ങിക്കുന്നതിനേക്കാൾ ഗതികേടായിരിക്കും ചിലരുടെ അനുഗ്രഹം വാങ്ങിച്ചാൽ. അതുകൊണ്ട് എന്താ പറയാ, ശാസ്ത്രവിധികൾ, ധർമ്മശാസ്ത്ര വിധികൾ ഉപേക്ഷിച്ച് വർത്തതേ കാമകാരത, അത്യാഗ്രഹത്തിലും തന്റെ ഇംഗിതത്തിനു വേണ്ടി മാത്രവും ആരാണോ ജീവിക്കുന്നത് അയാൾ എഫിഷ്യന്റ് ആവില്ല, എഫക്റ്റീവ് ആവില്ല. അയാൾക്ക് ജീവിതത്തിൽ എന്നാ സുഖം ഉണ്ടാവില്ല, എന്നാ പരാംഗതി, മറ്റൊരു ഗതിയും ഇഹലോകത്തിലും പരലോകത്തിലും ഉണ്ടാവില്ല. അർജുന, ഒരൊറ്റ ശ്ലോകത്തിലെ ഒരു ക്വിന്റൽ മെസ്സേജാണ് ഭഗവാൻ കൃഷ്ണൻ കൊടുക്കുന്നത്. ഒരു ക്വിന്റൽ മെസ്സേജ് ലാസ്റ്റ് ശ്ലോകം, തസ്മാത് ശാസ്ത്രം പ്രമാണം. അതുകൊണ്ട് ധർമ്മശാസ്ത്ര പ്രകാരം പ്രവർത്തിക്കൂ. 29 ധർമ്മശാസ്ത്രമുണ്ട്, അത് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഭാരതീയ വിചാരധാര എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിന്റെ കണ്ടന്റ്. ആ ധർമ്മശാസ്ത്ര പ്രകാരം ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും അമ്പലത്തിൽ കടത്തരുതെന്ന് പറഞ്ഞിട്ടില്ല. ആ ധർമ്മശാസ്ത്രം വായിച്ചിട്ടുള്ള ഒരു സന്യാസിയും, ചിദാനന്ദപുരി ഒരു പക്ഷെ വായിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ ഉണ്ടാവില്ല. ധർമ്മശാസ്ത്രം വായിച്ചവൻ കേരളത്തിൽ ഉണ്ടാവില്ല, ഒരു പക്ഷെ എക്സെപ്ഷണൽ. ഞാൻ ധർമ്മശാസ്ത്രം 100 മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ്. തള്ളു പറയല്ല, അഭിമാനത്തോടുകൂടി പറയുകയാണ്, എളിമയോടുകൂടി പറയുകയാണ്. അതും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തത്. ആ പുസ്തകം ഇപ്പോഴും അവൈലബിൾ ആണ്, ധർമ്മശാസ്ത്രം 100. അതുകൊണ്ട് ധർമ്മശാസ്ത്ര പ്രകാരം അല്ലാതെ ജീവിക്കല്ലേ. ആ ധർമ്മശാസ്ത്രത്തിൽ വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം വിവരിക്കുന്നുണ്ട് അർജുന, ഉറപ്പാണത്. കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് അച്ചട്ടാണ്, അതിൽ വേറെ വ്യത്യാസമില്ല. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ, നിന്റെ കാര്യ പ്ലസ് അകാര്യ വ്യവസ്ഥിതൗ, ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് ബോധം വരുത്താൻ ധർമ്മശാസ്ത്രം നിനക്ക് നിർദ്ദേശം തരുന്നുണ്ട്. ഇതിനേക്കാൾ വലുതായിട്ട് എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് നീ കേട്ടിട്ട് എന്റെ ഇഷ്ടം അനുസരിച്ചിട്ട് വന്നില്ലെങ്കിൽ നീ തലതെറിച്ചു പോകും, നീ നശിച്ചു പോകും, നിന്റെ തല പൊട്ടിത്തെറിക്കും, നീ നരകത്തിൽ പോകും എന്നല്ല പറഞ്ഞത് കൃഷ്ണൻ. ഞാൻ പറയുന്നതേ അല്ല, ധർമ്മശാസ്ത്ര പ്രകാരം ജീവിക്കൂ. വിരല് ചൂണ്ടിക്കൊണ്ട് ജഗദ്ഗുരുവായ സർവേശ്വരനായ അവതാരമായ അറിവിന്റെ മൂർത്തിയായ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, ധർമ്മശാസ്ത്ര പ്രകാരം ജീവിക്കൂ. ഇങ്ങനെ ആരാ പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൃഷ്ണനല്ലാതെ പറഞ്ഞിട്ടില്ല. ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം, അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ചിലരൊക്കെ എന്നോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയിലെ ഏറ്റവും നല്ല പുസ്തകം ഏതാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും നല്ല പുസ്തകം, ഏറ്റവും ചീത്ത പുസ്തകം എന്നുള്ളതൊന്നുമില്ല. നിങ്ങൾ മേടിച്ച് നിങ്ങളുടെ വേവ് ലെങ്ത് ഏതാണോ, നിങ്ങൾ MSc പഠിച്ച ആളാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഗ്രാജുവേറ്റ് ആണെങ്കിൽ, അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ, ഹൈസ്കൂൾ വരെ പഠിച്ച ആളാണെങ്കിൽ, നിങ്ങൾക്കൊക്കെ വേണ്ട ഭഗവത്ഗീത പുസ്തകത്തിന്റെ ക്വാളിറ്റിയും കണ്ടന്റുകളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഓർമ്മിക്കാനുള്ളത് ജ്ഞാത്വാ, അർത്ഥം മനസ്സിലായി, മലയാളത്തിലെ വാക്കാണ്, അറിഞ്ഞിട്ട്. ശാസ്ത്രം പ്ലസ് വിധാനം പ്ലസ് ഉക്തം, ശാസ്ത്രം ധർമ്മശാസ്ത്രം, വിധാനോക്തം റെസ്പെക്ട്ഫുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണോ ശാസ്ത്രം വിധാന ഉക്തം, അതനുസരിച്ച് ഹേ കൗന്ദേയ കർമ്മ കർത്തും ത്വം അർഹസി, നീ അപ്രകാരം കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതിൽ ക്ഷത്രിയ ധർമ്മം നിന്റേത്, യുദ്ധം ചെയ്യൂ, പരോക്ഷമായിട്ട് കൃഷ്ണൻ പറയുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയും, ഈ 16 ഹിന്ദുവിന്റെ സമഗ്ര ജീവിതം പറയുന്നുണ്ട്, ധർമ്മശാസ്ത്ര ജീവിതം പറയുന്നുണ്ട്, വേദ സന്ദേശങ്ങൾ, ഉപനിഷത് സന്ദേശങ്ങൾ പറയുന്നുണ്ട്. സത്യം വധാ ധർമ്മം ചരാ സ്വാധ്യായാൻമാ പ്രമദാ സത്യാന്ന പ്രമതിതവ്യം ധർമാന്ന പ്രമതിതവ്യം ഭൂത്യൈന പ്രമതിതവ്യം കുശലാന്ന പ്രമതിതവ്യം ദേവപിതൃകാര്യാഭ്യാം ന പ്രമതിതവ്യം സ്വാധ്യായ പ്രവചനാഭ്യാം ന പ്രമതിതവ്യം മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യ ദേവോ ഭവ അതിഥി ദേവോ ഭവ രാഷ്ട്രദേവോ ഭവ. അത് തന്നെ ഇവിടെ പറയുന്നത്, എന്തും ഭംഗിയായിട്ട്. അത് ശ്വേതാശ്വേതര ഉപനിഷത്ത്, ഇത് നമ്മുടെ ഭഗവത്ഗീതയില്. ശാസ്ത്രവിധാനോക്തം ത്വം കർത്തുമർഹസി, നീ അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ കൃഷ്ണൻ എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താ അർജുനോട് പറയുന്നതിന് പകരം ഗോപാലകൃഷ്ണ നീ ചെയ്യേണ്ടതാണ് എന്ന് കൃഷ്ണൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും വലിയ എന്തൊരു പുണ്യമാണ് നമുക്ക് വേണ്ടതല്ലേ.
ശരിക്കു പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു അമ്മച്ചി വന്നിട്ട് പണ്ട് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ നടത്തിയപ്പോ പറഞ്ഞു, നിങ്ങൾ മാനുഷികമായ മൂല്യങ്ങൾക്കും എന്താ പ്രതികരണ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും എല്ലാം അവസരം നൽകണമെന്ന് ഉപദേശിച്ചപ്പോ അടിച്ചു പൊളിച്ച അമ്മച്ചിക്ക് കൊടുത്തത്, ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, നമ്മുടെ പൈതൃകം എന്താണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഇംഗ്ലീഷുകാരും ബ്രിട്ടീഷുകാരും അല്ല ഞങ്ങളത് പഠിപ്പിക്കേണ്ടത്, അത് പഠിപ്പിക്കാൻ യോഗ്യതയുള്ളവര് ഇതിനകത്ത് തന്നെ ഉണ്ട്, ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇത് തിരിച്ച് കോൺവേഴ്സ് ചെയ്യണം. ഇംഗ്ലണ്ടുകാരെ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഋഷി സുനക് ഇപ്പൊ ചെയ്തത്. ആ ഋഷി സുനക് ഇപ്പൊ ചെയ്തത് അത് തന്നെയാണ്. അർണബ് ഗോസ്വാമി ഇംഗ്ലണ്ടുകാരെയും അമേരിക്കക്കാരെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് അത് പഠിപ്പിച്ചത്. യഥാർത്ഥത്തില് ഇംഗ്ലണ്ടുകാർക്ക് ഇട്ടും കൊടുത്തിരിക്കുന്നത് ഭാരതീയർ തന്നെയാണ്. ഇപ്പൊ കൊടുത്തുകൊണ്ടേയിരിക്കുക. അതാണ് കൃഷ്ണൻ, അത് ഷാർപ്പ് ഇത് പൊളൈറ്റ്. കാരണം അർജുനനെ കൊണ്ട് പ്രവർത്തിപ്പിക്കാനുള്ള വഴിയിലൂടെയാണ് കൃഷ്ണൻ അത് പറയുന്നത്. എന്തൊരു രസല്ലേ. സത്യത്തില് അഭിമാനത്തിന്റെ പരമകാഷ്ഠയിലെത്തും. ഇത് പച്ചയ്ക്ക് പറയാൻ ഇനിയുള്ള ദിവസങ്ങൾ. ഈ BBC എന്ന അവരുടെ പരിപാടി ഉപയോഗിച്ച് അവർക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്ക് തന്നെ ഇട്ട് കൊടുക്കാൻ സാധിക്കണം. മാത്യു അവന്തി എന്ന് പറയുന്ന ആൾ എനിക്കൊരു കത്ത് എഴുതിയിട്ടുണ്ട്, നാളെ ഞാൻ രാവിലെ വായിക്കുന്നുണ്ട്. ഗസ്നിയും ഗോറിയും കിൽജിയും ഈ മഹാകാലമാടന്മാര് ചെയ്തതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് ഇന്ന് ഹിന്ദുവും കുറച്ചൊക്കെ ക്രിസ്ത്യാനികളും വളരെ കുറച്ച് വിരളമായിട്ട് ചില മുസ്ലിങ്ങളും പ്രതികരിക്കുന്നുണ്ട്. അത് മാതൃഭൂമിക്കിട്ട് കൊടുക്കണം, മനോരമയ്ക്കിട്ട് കൊടുക്കണം. ചിലപ്പോ അതനുസരിച്ചിട്ടുള്ള ചില ഏഷ്യാനെറ്റിന്റെ ചില ഇതിന് കൊടുക്കണം. ശ്രീജിത്ത് പണിക്കരെ പോലെ കൊടുക്കണം. എടാ പോടാന്ന് വിളിക്കേണ്ടത് എന്റെ അടുത്തല്ല, അത് നിന്റെ വീട്ടിൽ പോയിട്ട് വിളിക്കണം. നിന്റെ വീട്ടുകാരോട് വിളിക്കണം എടാ പോടാന്ന്, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോട് വിളിക്കണം. അതല്ലെങ്കിൽ ഇവിടൊക്കെ കെട്ടിയെടുത്ത് വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളോട് പറയണം, എന്നോടല്ല എടാ പോടാന്ന് പറയാനുള്ളത്. രാഹുൽ ഗാന്ധിയോട് എന്ന് പറയണം. സോണിയ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അക്ബർ റോഡിന്റെ മുമ്പിൽ ചെന്നിട്ട് പറയണം. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ഭഗവാൻ കൃഷ്ണൻ പ്രതികരിക്കാനുള്ള ശക്തി വേണം എന്ന് അർജുനനോട് പറഞ്ഞിരിക്കുന്നത് അതാ. ക്ഷമിക്കുന്നതിന്റെ പരമാവധി ക്ഷമിച്ചു, ഇനി ഒന്ന് മാത്രം. 15-നും 17-നും ഇടയ്ക്കുള്ളത് കത്തി കാളി അങ്ങോട്ട് പറയുക ചെയ്യുക. ആർക്കൊക്കെ സാധിക്കുന്നു അവരൊക്കെ വരുന്നുണ്ട്. ഇന്ന് വരെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും കാണാത്ത പുതിയ പുതിയ മുഖങ്ങളൊക്കെ അങ്ങോട്ട് കത്തി കാളിക്കൊണ്ട് വരിക. ഇതാണ് ടൈം, ഇതാണ് ടൈം. നമ്മളുടെ അമൈര ശിരസ്കനൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കത്തി കാളി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശബരിമലയില് ആ ഭക്തന്മാരെ പിടിച്ച് തള്ളിയ ഒരു കുടവയറനുണ്ട്, അതിന്റെ പേര് ഇത് തന്നെയാ. അവർക്കും ജോൺ ബ്രിട്ടാസിനും ഇതുമാതിരിയുള്ളവർക്കൊക്കെ കത്തി കാളി കൊടുക്കണം. രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ ചെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ എല്ലായിടത്തും മണ്ണെണ്ണ തളിച്ചിട്ടുണ്ട്, ഇനി തീ കത്തിച്ചാ മതി എന്ന. അതൊക്കെ കരിം പച്ചയ്ക്ക് പുറത്തേക്ക് വരേണ്ട സമയമാണ്. കരിം പച്ചയ്ക്ക് പുറത്തേക്ക് വരേണ്ട സമയമാണ്. ഇന്ത്യയിലെല്ലാം മണ്ണെണ്ണ തളിച്ചിട്ടുണ്ട്, ഇനി അതൊന്ന് കത്തിച്ചാൽ മതി എന്ന് പറയുന്ന ദുഷ്ടജന്മമാണ് ഇവരുടെ അടുത്ത പ്രധാനമന്ത്രിയാവാൻ പോകുന്നത് എന്നുകൂടി മറക്കരുത്. പച്ചയ്ക്ക് പറയാൻ സാധിക്കട്ടെ. ആവേശത്തോടുകൂടി തന്നെയാണ് ഇന്ന് ക്ലാസ് എടുത്തത്. കാരണം അതൊരു സന്തോഷം. എനിക്ക് ഈ നെഗറ്റീവുകൾ വരുമ്പോൾ അതിനെ പോസിറ്റീവുകൾ ആക്കാനുള്ള അവസരം ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നതിനുള്ള ആഹ്ലാദമാണ്. സംതൃപ്തിയല്ല, സന്തോഷമല്ല, ആഹ്ലാദമാണ്. ഓം ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ശാന്തി ശാന്തി ശാന്തിഹ. എല്ലാ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഇനിയുള്ള ജീവിതം ഈ 16-ാം അധ്യായം തുടങ്ങുന്നത് ആദ്യത്തെ വാക്ക് അഭയം. ആദ്യത്തെ വാക്ക് അഭയം, ഭയമില്ലായ്മ. അതിന്ന് ഹിന്ദുവിന് പ്രകടമാണ്, ഇനിയും പ്രകടമാകണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രതികരിക്കട്ടെ. കത്തി ജ്വലിച്ചുകൊണ്ട് പ്രതികരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇനിയും ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജം ജഗദീശ്വരനും ഭാരത മാതാവും ഋഷീശ്വരന്മാരും തരട്ടെ എന്ന് പറഞ്ഞ് പ്രഭോ സേവാവൃത ഭക്ത്യ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാദാർത്ഥം സ്വസംസ്കൃതി വിശ്വസ്യാഭ്യുദയോയേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ദേവദാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യേവ ച നമസ്സുദായൈ സ്വഹായൈ നിത്യമേവ നമോ നമ. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി വയം പ്രാർത്ഥയാമഹ. നമ്മുടെ പ്രാർത്ഥനകൾ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും രാഷ്ട്രത്തിനു വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും എഴുതാനും
പ്രസംഗിക്കാനുമുള്ള കപ്പാസിറ്റി നൽകണമേ ഭഗവാനെ, അതിനുള്ള ആയുസ് തരണമേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പുഷ്പങ്ങൾ മഹാദേവന്റെ പാദങ്ങളിലും പത്മനാഭന്റെ പാദങ്ങളിലും പൂർണ്ണത്രയീശന്റെ പാദങ്ങളിലും അതുപോലെ തന്നെ ഗുരുവായൂരപ്പന്റെ സ്വാമി വിവേകാനന്ദന്റെ ഭഗവാൻ കൃഷ്ണന്റെ ഭാരത മാതാവിന്റെ ഋഷീശ്വരന്മാരുടെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആയുസ്സും ആരോഗ്യവും പ്രതികരണശേഷിയും തരണമേ ജഗദീശ്വര. നിമിഷം ജ്വലിതം ശ്രയെന്നത് ധൂമായിത്വം ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ പോലും ജ്വലിച്ചുകൊണ്ട് ജീവിക്കാനും സ്ഥിരമായിട്ട് പുകഞ്ഞുകൊണ്ട് കരിഞ്ഞു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനും സാധിക്കട്ടെ. പ്രണാമം, പ്രണാമം, പ്രണാമം.